ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കോറൽ. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്താന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഐഫോൺ യൂസർ ആണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു $25 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് $25. അപ്പൊ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വരണമെന്ന് അറിയണമെന്ന് വെച്ചാൽ ഈ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും മറക്കരുത്. പിന്നെ എന്തായാലും ബെൽ ഐക്കണും കൂടി അമർത്തണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ എന്താണ് പറയാന്ന് വെച്ചാൽ, നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് $25 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പറയാം. ആ കാര്യം പറയുന്നതിനേക്കാളും മുമ്പ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ബാറ്ററി ഗേറ്റ് വിവാദം. ബാറ്ററി ഗേറ്റ് വിവാദം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ ഒരു അപ്ഡേഷൻ വരികയും അതിനുശേഷം ആ ഫോൺ സ്ലോ ഡൗൺ ആവുക, ഹാങ് ആവുക, അല്ലെങ്കിൽ ആ ഫോൺ ഡൈ ആയില്ല, പൂർണ്ണമായി നശിക്കുക, ആ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനെതിരെ ഒരു ഫയൽ ചെയ്തൊരു കേസാണ് ഈ ബാറ്ററി ഗേറ്റ് വിവാദം എന്ന് പറയുന്നത്. അത് ഫയൽ ചെയ്ത കേസ് ഫയൽ ചെയ്തത് 2017. അതിനാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. ആ വിധി പ്രകാരമാണ് എല്ലാവർക്കും $25 വീതം കൊടുക്കാൻ പറയുന്നത്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽസിനാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്. അത് 6+ അങ്ങനത്തെ മോഡൽസിനൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഫോണിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരിക്കലും ഞങ്ങൾ മറക്കില്ല, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോ പറയുകയാണെങ്കിൽ, അപ്പോ കുറെ പേരുടെ ഫോൺ ഡൈ ആയി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് നമ്മുടെ ഐഫോണിനെ അറിയിക്കുകയും ചെയ്തത്. അപ്പൊ ഐഫോൺ പറഞ്ഞു, അത് ഞങ്ങളുടെ ഒരിക്കലും പ്രശ്നമല്ല, അതിന്റെ പ്രശ്നം കാര്യം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ റഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഡൈ എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമേഴ്സും, അതായത് അതിന്റെ ഐഫോണിന്റെ ഓണേഴ്സ് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല, ഞങ്ങൾ യൂസ് ചെയ്തതിൽ റഫ്യൂസും കാര്യങ്ങളൊന്നുമില്ല, അത് നിങ്ങളുടെ കംപ്ലൈന്റ് ആണ്, നിങ്ങളുടെ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ അവര് പറഞ്ഞു അല്ല, എന്നിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഐടി സ്പെഷ്യലിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവത്തില് ഒരിക്കലും ഓണേഴ്സിന്റെ റഫ്യൂസ് കാരണം ഒന്നല്ല ഇത് നശിച്ചു പോകാൻ കാരണം. ഐഫോണിൽ യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററിയുടെ ക്വാളിറ്റി വളരെ ബാക്കാണ്. അപ്പൊ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുമ്പോൾ അത് പ്രൊസസ്സറിനെ എഫക്ട് ചെയ്ത് ഫോണിൽ ഹൈ പ്രൊഡ്യൂസ് ഓഫ് ഹീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന കാരണമാണ് ഇത് ഐഫോണിനെ എഫക്ട് ചെയ്യാൻ കാരണം. അത് ഡൈ ആവാനും ഹാങ് ആവാനും കാര്യങ്ങളൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രതിഫലമായിട്ട് നിങ്ങളുടെ ഐഫോൺ നിങ്ങൾ മേടിച്ചിരിക്കുന്നത് US നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും $25 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് October 6 മുമ്പാണ് ഈ അപേക്ഷയും കാര്യങ്ങളൊക്കെ അപേക്ഷിക്കേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിലും ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ അപേക്ഷ കാര്യങ്ങൾ വെക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിപ്പോ ആരെങ്കിലും അറിയാതെ പോവുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന $25 അതിന് മേലേക്കായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, US നിന്ന് മേടിച്ചിട്ടുള്ള ഫോൺസിന് മാത്രമാണ് ഇത് ബാധകമായി വരുന്നുള്ളൂ. ഇനിയിപ്പോ ചിലപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും ആ സംഭവം വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ലായത് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഇറ്റ്സ് മീ കോറൽ സൈനിങ് ഓഫ്.